സ്കൂൾ ശാസ്ത്രോത്സവ മാനുവൽ പരിഷ്കരണത്തിനെതിരെ അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും രംഗത്ത്. സ്കൂൾ തല മത്സരങ്ങൾ പൂർത്തിയായ സമയത്ത് നടപ്പാക്കിയ പരിഷ്കരണമാണ് പ്രതിസന്ധിയാവുന്നത്. പരിഷ്കരണം ഈ വർഷം നടപ്പാക്കരുതെന്നാണ് പ്രധാന ആവശ്യം. സ്കൂൾ തല മത്സരങ്ങൾ പൂർത്തിയായ ശേഷം പ്രവൃത്തി പരിചയ മത്സരങ്ങളുടെ മാനുവൽ ഭേദഗതിയിൽ മത്സരം ഒഴിവാക്കിയതാണ് പ്രതിസന്ധിയാവുന്നത്. മുൻ വർഷങ്ങളിൽ സംസ്ഥാന തലത്തിൽ എ ബി ഗ്രേഡുകൾ ലഭിച്ച കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടുന്നതിനോടൊപ്പം ഗ്രേസ് മാർക്ക് ലഭിക്കാതെ പോകുന്നതും പ്രതിസന്ധിയാണ്. 2019 അവസാനമായി പ്രവൃത്തി പരിചയ മാനുവൽ പരിഷ്കരിച്ചത്. തൊഴിലധിഷ്ഠിത പരിശീലനത്തിന് ഊന്നൽ നൽകി മാനുവലിൽ കാലോചിതമായി ഭേദഗതി വരുത്തണമെന്ന് അധ്യാപകർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ അവസാനം ഭേദഗതി വന്നപ്പോൾ കൂനിന്മൽ ഗുരു പോലെ ആയിരിക്കുകയാണ്. ഭേദഗതി ഉത്തരവ് വരാനും വൈകി. ഒഴിവാക്കപ്പെട്ടതും ഉൾപ്പെടുത്തിയതുമായ ഇനങ്ങൾ സംബന്ധിച്ചു പരാതിയുണ്ട്. ചോക്ക്, ചന്ദനത്തിരി, കുടനിർമ്മാണം തുടങ്ങിയ ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതാണ്. കുടയും ചോക്കും നിർമ്മിച്ച് വിൽക്കുന്ന വിദ്യാലയങ്ങളുമുണ്ട്. ചോക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അച്ചിന് 10,000 രൂപയോളമാണ് വില. പല വിദ്യാലയങ്ങൾക്കും 2-3 അച്ചുകൾ സ്വന്തമായുണ്ട്. LP UP വിഭാഗത്തിൽ ചന്ദനത്തിരി, കുടനിർമ്മാണം എന്നിവയിൽ മത്സരമുണ്ട്. എന്നാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെത്തുമ്പോൾ ചന്ദനത്തിരിയും കുടനിർമ്മാണവും ഒഴിവാക്കി. LP UP വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഒറിഗാമിയുടെ മത്സര നിർദ്ദേശങ്ങൾ തെറ്റാണെന്നും ആക്ഷേപമുണ്ട്. കടലാസ് മടക്കുകളിലൂടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒറിഗാമി. കത്തിയും കത്രികയും ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ള നിബന്ധനയുമുണ്ട്. എന്നാൽ പുതിയ മാനുവലിൽ ഒറിഗാമിക്ക് ചെറിയ കത്രിക, കത്തി എന്നിവ ഉപയോഗിക്കാമെന്നും പറയുന്നു. ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ അത് മറ്റൊരു മത്സരമായ പേപ്പർ ക്രാഫ്റ്റായി മാറുമെന്നാണ് അധ്യാപകർ പറയുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മേഖലയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഫൈബർ ഫാബ്രിക്കേഷൻ, ലോഹത്തകിടിൽ ദ്വിമാന രൂപനിർമ്മാണം, നൂതനാശയ പ്രവർത്തന മോഡൽ നിർമ്മാണം എന്നിവ വിദ്യാർത്ഥികളുടെ നിലവാരത്തിലുള്ളതല്ലെന്നും പരാതിയുണ്ട്. പുതിയ ഇനങ്ങൾ പഠിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് സമയവും ഇല്ല. അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ച് നിരവധി വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. കോടതിയെ സമീപിക്കാനും ചിലർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.